हेलो फ्रेंड्स लक्ष्य करंट अफेयर्स ऐवर्क स्वागत इन नाम चर्चा रही टेंथ प्रिलिमिनरी एग्जाम चौदह पेपर विशकल नमुक आद्य चौदह कड़क मीश नोवल रचित आर आरान मीश नोवल रचित एस हरीश नमुक एस हरीशि नोवल मीश ई मीश नोवलि इंग्लिश परिभाष निरी मस्टाश ई मस्टाश इंग्लिश परिभाषपेड़ व्यक्ति आरान अब जयश्री कल आरान मीश नोवल इंग्लिश तर्जम व्यक्ति जयश्री कल ऐरल मस्टाश पेरल ई मीश कृति प्रत्येक एरपति जेसी बी पुरस्कार कृति मीश अल रही जेसी बी पुरस्कार अगे ई मीश कृतिपम पढ़च मृति डेल्ही ए सोलिलोकी कृति डेल्ही ए सोलिलोकी कृति एहुद एम मुकुंदन इन प्रत्येक रे जेसी बी पुरस्कार लृति डेल्ही ए सोलिलोकी ई कृति एहुदान एम मुकुंदन ओके या जेसी बी पुरस्कार लृति मीश डेल्ही ए सोलिलोकी ई जेसी बी पुरस्कार तक एत्रो अब इति लक्ष लक्ष जेसी बी पुरस्कार सम्मान तक ई मुलपू निम पगल कृति व्यक्ति आरान अब नमें बेन्यामिन अल बेन्यामि कृति मुलपू निम पगल अब श्रद्धि जेसी बी पुरस्कार मलयाल आद्य परिभाषय मुलपू निम पगल अथवा जास्मिन बेस इतान बेन्यामिन ई बेन्यामि ते मत कृति मांदलि इवेद कम्यूणिस्ट वर्ष कृति उपाय पढ़च कम रे वयला अवॉर्डि अर्ह कृति मांदलि इवेद कम्यूणिस्ट वर्ष याद मुंब परामर्शन बेन्यामि कृति मांदलि इवेद कम्यूणिस्ट वर्ष ओके इोले ते बेन्यामि रुपति मत कृति कूड़ी ओर्ति अदान उपर एम उपर कृति रचयिता आरान अब बेन्यामि अब नाम बेन्यामि मू कृति पढ़ी ऐसा मुलपू निम पगल अथवा जास्मिन डेस कृति मांदलि इवेद कम्यूणिस्ट वर्ष रही वयला अवॉर्डि अर्ह कृति പിന്നെ 2021 ൽ പുറത്തിറങ്ങിയ ബെന്യാമിന്റെ കൃതിയാണ് എണ്ണ തുള്ളികളും ഉപ്പ് തരികളും എന്നത് ഓക്കേ നമുക്ക് ഇനി അടുത്ത കൃതി ആരാണെന്ന് നോക്കാം അത് ഹൃദയരാഗങ്ങളാണ് ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയത് ജോർജ് ഓണക്കൂറാണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന കൃതി ഓക്കേ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ദൈവം ഉളുവിൽ പോയ നാളുകൾ ഈ കൃതി എഴുതിയത് ആരാണ് അത് വിധു വിൻസെന്റ് ആണ് ആരാണ് വിധു വിൻസെന്റ് ആണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന കൃതി എഴുതിയത് ശ്രദ്ധിക്കുക ഈ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് 2020 ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ 2020 ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ദൈവം ഒളിവിൽ പോയ നാളുകൾ എഴുതിയത് ആരാണ് വിധു വിൻസെന്റ് ഓക്കേ ഇനി നമുക്ക് അടുത്ത കൃതിയിലേക്ക് കടക്കാം ബുധിനി ബുധിനി എന്ന കൃതി എഴുതിയത് ആരാണ് അത് സാറ ജോസഫ് ആണ് നിങ്ങൾക്കറിയാം 2021 ലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ബുധിനി ഈ ബുധിനി എന്ന കൃതി എഴുതിയത് ആരാണ് അത് സാറ ജോസഫ് ആണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള കൃതി ഏതാണ് അത് കുന്തി ദേവിയാണ് കുന്തി ദേവി എന്ന കൃതി എഴുതിയിരിക്കുന്നത് ആരാണ് അത് എം കെ സാനു ആണ് എം കെ സാനുവിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എം കെ സാനു എഴുതുന്ന ആദ്യത്തെ നോവലാണ് കുന്തി ദേവി എന്താണ് എം കെ സാനു എഴുതുന്ന ആദ്യത്തെ നോവലാണ് കുന്തി ദേവി ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ആത്മകഥയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ് എം കെ സ്റ്റാലിൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഉംഗളിൽ ഒരുവൻ എന്താണ് ഉംഗളിൽ ഒരുവൻ എന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിന്റെ ആത്മകഥയാണ് ഉറപ്പായും പഠിച്ചിരിക്കുക അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കൃതിയാണ് അശ്വത്ഥമാവ് വെറും ഒരു ആന ഇത് എഴുതിയ വ്യക്തിയെ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുക എം ശിവശങ്കർ അശ്വത്ഥമാവ് വെറും ഒരു ആന എന്ന കൃതി എഴുതിയത് എം ശിവശങ്കർ ആണ് ഈ കൃതിയുടെ ടാഗ് ലൈൻ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ആർക്കൊക്കെയോ വേണ്ടി ബലിമൃഗമാകേണ്ടി വന്ന ശിവശങ്കറിന്റെ കഥ എന്നുള്ളതാണ് ഈ കൃതിയുടെ ടാഗ് ലൈൻ അപ്പോൾ ശ്രദ്ധിക്കുക അശ്വത്ഥമാവ് വെറും ഒരു ആന എന്ന കൃതി എഴുതിയത് ആരാണ് എം ശിവശങ്കർ
ഉംഗളിൽ ഒരുവൻ എന്ന ആത്മകഥ എഴുതിയതാരാണ് അത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ ഇനി കുന്തി ദേവി എന്നുള്ളത് ആരുടെ ആദ്യ നോവലാണ് അത് എം കെ സാനു എഴുതുന്ന ആദ്യത്തെ നോവലാണ് കുന്തി ദേവി 2021 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ സാറാ ജോസഫ് എഴുതിയ കൃതിയുടെ പേരെന്താണ് അതാണ് ബുദ്ധിനി എന്താണ് സാറാ ജോസഫിന്റെ കൃതിയുടെ പേര് ഓർത്തിരിക്കുക ബുദ്ധിനി ഇനി 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ് അത് വിധു വിൻസെന്റ് ആണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു അത് ഹൃദയരാഗങ്ങളാണ് എന്താണ് ഹൃദയരാഗങ്ങളാണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ പ്രധാനപ്പെട്ട ചില കൃതികളും അവയുടെ രചയിതാക്കളെയുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ശ്രദ്ധിച്ചു പഠിക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതായിരുന്നു കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്താണ് കെ ഫോൺ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ എന്താണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ ഈ കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി സഹകരിക്കുന്നത് ആരൊക്കെയാണ് എന്നുകൂടി നിങ്ങൾ പഠിച്ചിരിക്കുക അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നിട്ടാണ് കെ ഫോൺ പദ്ധതി അവതരിപ്പിക്കുന്നത് എന്താണ് കെ ഫോൺ കെ ഫോണിൻ്റെ പൂർണ്ണരൂപം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക കെ ഫോണിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്താണ് കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം ഇതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് കെ സ്വിഫ്റ്റ് സംസ്ഥാനത്തിനുള്ളിലെ ദീർഘദൂര യാത്രകൾക്കും അന്തർ സംസ്ഥാന ദീർഘദൂര യാത്രകൾക്കും അതായത് പൊതുവെ ദീർഘദൂര യാത്രകൾക്കായി സർക്കാർ ആരംഭിച്ച പുതിയ കമ്പനിയാണ് കെ സ്വിഫ്റ്റ് എന്താണ് സംസ്ഥാന അന്തർ സംസ്ഥാന ദീർഘദൂര യാത്രകൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ കമ്പനിയുടെ പേരാണ് കെ സ്വിഫ്റ്റ് കെ ഫോൺ പോലെ തന്നെ കെ സ്വിഫ്റ്റും ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കുക അടുത്ത് ഇതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കെ റെയിൽ അല്ലെ എന്താണ് കെ റെയിൽ കേരളത്തിൻ്റെ റെയിൽ ഗതാഗതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയവും ചേർന്ന് സംയുക്തമായി ആരംഭിച്ച സംരംഭമാണ് കെ റെയിൽ കേരളത്തിൻ്റെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതിനായി ആരൊക്കെയാണ് ചേരുന്നത് കേരള സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ഇവർ ചേർന്നുകൊണ്ടുള്ള സംയുക്ത സംരംഭമാണ് കെ റെയിൽ ഈ കെ റെയിലിന് കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത് അല്ലെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന KCBയും KSITIയിലും ചേർന്ന് സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അതാണ് കെ ഫോൺ ഇനി സംസ്ഥാനത്തിനുള്ളിലെയും അന്തർ സംസ്ഥാന ദീർഘദൂര യാത്രകൾക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ കമ്പനിയുടെ പേരെന്താണ് അതാണ് കെ സ്വിഫ്റ്റ് ഇനി സംസ്ഥാനത്തെ റെയിൽ ഗതാഗതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി സഹകരിച്ച് കേരള സർക്കാർ രൂപീകരിച്ച സംരംഭമാണ് കെ റെയിൽ ഈ കെ റെയിലുമായി ബന്ധപ്പെട്ടാണ് സിൽവർ ലൈൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ആ ചോദ്യം ഇതായിരുന്നു നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത് ഏതായിരുന്നു പത്തനംതിട്ടയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതായിരുന്നു അത് പത്തനംതിട്ടയാണ് അപ്പോൾ എന്താണ് സിൽവർ ലൈൻ കെ റെയിൽ എന്ന പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ് സിൽവർ ലൈൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇനി എന്താണ് സിൽവർ ലൈൻ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്ക് ഭാഗവും വടക്കു ഭാഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന അതായത് തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധിക്കുക തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഈ സിൽവർ ലൈൻ്റെ ആകെ ദൂരം എത്ര എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക 529.45 കിലോമീറ്റർ എത്രയാണ് 529.45 അല്ലെങ്കിൽ 530 എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക 530 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു റെയിൽപാതയാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകെ ദൂരം എത്രയാണ് 529.45 ഈ അർദ്ധ അതിവേഗ റെയിൽപാതയിലെ ട്രെയിനിൻ്റെ പരമാവധി വേഗം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക 200 കിലോമീറ്റർ പെർ ഹവറാണ് എത്രയാണ് 200 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഈ സിൽവർ ലൈനിലെ ട്രെയിൻ സഞ്ചരിക്കുന്നത് അങ്ങനെയെങ്കിൽ
കേരളത്തിന്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരവും വടക്കേ അറ്റമായ കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ഏകദേശം 3 മണിക്കൂർ 54 മിനിറ്റ് മതിയാകും അഥവാ 4 മണിക്കൂർ സമയം മതിയാകും അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് സിൽവർ ലൈൻ പദ്ധതി എന്നുള്ളത് ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കുക തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ അതിവേഗ റെയിൽ പാതയാണ് സിൽവർ ലൈൻ പദ്ധതി ओके पद्धति आगे दूर एत्र 529.45 किलोमीटर परमावधि वेगम 200 किलोमीटर पर अवर तिरुवनंतपुरत्तु निन्न कासरगोडेक्क् संचरिक्कुवान् एडुक्कुन्न आगे समयम् एत्रयाण् एकदेशम् 4 मणिक्कूर् इनि ई सिल्वर् लैन् पद्धतियिल् एकदेशम् 10 ओळम् इंटर्मीडियेट् स्टेशनुकळ् उण्ड् एतक्कयाण् आ स्टेशनुकळ् एन्नुळ्ळत् ई वीडियो काणुम्पोळ् निंगळ्क्क् मनसिलाकुम् കെ ഫോണിനെ പറ്റിയും കെ സ്വിഫ്റ്റിനെ പറ്റിയും കെ റെയിലിനെ പറ്റിയും സിൽവർ ലൈൻ പദ്ധതിയെ പറ്റിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതായിരുന്നു കോവിഡ്-19 മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് നിസ്സാരമായ ചോദ്യമായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ആരോഗ്യ സേതു ആണ് അതിന്റെ ഉത്തരം ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ആരോഗ്യ സേതു ഈ ആരോഗ്യ സേതു ആപ്ലിക്കേഷന്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു എന്നുള്ള റെക്കോർഡിന് അർഹമായ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു എന്താണ് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് 2020 ലെ 6-ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ എത്രാമതാണ് 6-ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ജൂറി ചോയ്സ് അവാർഡ് നേടിയ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത് എന്താണ് 6-ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ജൂറി ചോയ്സ് അവാർഡ് നേടിയ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത് ഈ ആരോഗ്യ സേതുവിന്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു അത് അജയ് ദേവഗൺ ആണ് ആരാണ് അജയ് ദേവഗൺ ആണ് ആരോഗ്യ സേതുവിന്റെ ബ്രാൻഡ് അംബാസഡർ ഓക്കേ അപ്പോൾ ആരാണ് ആരോഗ്യ സേതുവിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് അജയ് ദേവഗൺ ആണ് ആരോഗ്യ സേതുവിന്റെ ബ്രാൻഡ് അംബാസഡർ ഇനി കോവിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട രണ്ട് നമ്പറുകൾ ഉണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പറും കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഓക്കേ നമുക്ക് അതുകൂടി ഒന്ന് പഠിച്ചിരിക്കാം കോവിഡ്-19 മായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും സഹായങ്ങൾക്കും ബന്ധപ്പെടുന്നതിനായി കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പറാണ് 1075 അഥവാ 1075 ശ്രദ്ധിച്ച് പഠിക്കുക കേന്ദ്ര സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1075 ഇനി ഇതുപോലെ തന്നെ സഹായങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1056 അഥവാ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പഠിക്കുക ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട് അത് എത്രയാണ് 1056 അഥവാ 1056 ഇനി ഈ ദിശയിലേക്ക് വിളിക്കുന്നതിന് പുതുതായി ഒരു ഹെൽപ്പ് നമ്പർ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് അത് എത്രയാണ് അത് 104 ആണ് ശ്രദ്ധിച്ച് പഠിക്കുക 1056 അഥവാ 1056 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിന്റെ കൂടെ പുതുതായി കൊണ്ടുവന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 104 ആണ് ഓക്കെ അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് 1075 കേരള സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് 1056 പുതുതായി കൊണ്ടുവന്ന ടോൾ ഫ്രീ നമ്പർ എത്രയാണ് 104 ഓക്കെ ഞാൻ പറഞ്ഞു കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ സൗകര്യമാണ് ദിശ ഹെൽപ്പ് ലൈൻ അല്ലേ എന്താണ് ദിശയുടെ പൂർണ്ണ രൂപം എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് എന്താണ് ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് സംസ്ഥാന സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ ആയ ദിശയുടെ പൂർണ്ണ രൂപമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് എന്നുള്ളതാണ് ദിശയുടെ പൂർണ്ണ രൂപം ദിശയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് 1056 പുതുതായി കൊണ്ടുവന്ന നമ്പർ എത്രയാണ് 104 ഇനി ഇതോടൊപ്പം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനും അവർക്കുള്ള സഹായത്തിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മറ്റൊരു ടോൾ ഫ്രീ നമ്പറാണ് എൽഡർ ലൈൻ എന്താണ് എൽഡർ ലൈൻ ഈ എൽഡർ ലൈൻ നമ്പർ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക 1-4-5-6-7 4-5-6-7 എത്രയാണ് 1-4-5-6-7 അപ്പോൾ ശ്രദ്ധിക്കുക കോവിഡ് കാലഘട്ടത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പിന്തുണയും സഹായവും നൽകുന്നതിനായി കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് എൽഡർ ലൈൻ ഈ എൽഡർ ലൈൻ്റെ നമ്പർ എത്രയാണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക
പതിനാല് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ളതാണ് എൽഡർ ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ നമ്മളിവിടെ നാല് ടോൾ ഫ്രീ നമ്പർ പഠിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? പത്ത് എഴുപത്തി അഞ്ച്. കേരള സർക്കാരിൻ്റെതാണെങ്കിലോ പത്ത് അമ്പത്തി ആറ് അഥവാ പുതിയത് നൂറ്റി നാല്. ഇനി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവതരിപ്പിച്ച എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ്. കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് നമുക്കിനി ചില വാക്സിനുകളെ കുറിച്ച് പരിചയപ്പെടാം. ചില വാക്സിനുകളല്ല, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിനുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ ഏതാണ്? അത് കോവാക്സിൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവാക്സിൻ ആണ് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നിട്ടാണ് കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിൻ ആണ്. കോവാക്സിൻ നിർമ്മിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഭാരത് ബയോടെക്, ഐ സി എം ആർ, എൻ ഐ വി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇവർ മൂന്നുപേരും ചേർന്നാണ് കോവാക്സിൻ നിർമ്മിച്ചത്. അടുത്തതായി ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിൻ അതേതാണ്? അത് സൈക്കോവ് ഡി ആണ്. എന്താണ് സൈക്കോവ് ഡി? ഈ സൈക്കോവ് ഡി എന്ന വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? അത് സൈഡസ് കാഡിലയാണ്. പേരിൽ തന്നെ സാമ്യതയുണ്ട്, ശ്രദ്ധിച്ചു പഠിക്കുക. സൈഡസ് കാഡില നിർമ്മിച്ച സൈക്കോവ് ഡി എന്നതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിൻ. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയ വാക്സിൻ ഏതാണ്? അത് കോർബെവാക്സ് ആണ്. ഏതാണ്? കോർബെവാക്സ്. ഈ കോർബെവാക്സ് നിർമ്മിച്ച കമ്പനി ഏതാണ്? അത് ബയോളജിക്കൽ ഇ എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിനുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? അത് കോവാക്സിൻ ആണ്. ഈ കോവാക്സിൻ നിർമ്മിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഭാരത് ബയോടെക്കും ഐ സി എം ആറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ചേർന്നാണ് കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? അത് സൈഡസ് കാഡില എന്ന കമ്പനി വികസിപ്പിച്ച സൈക്കോവ് ഡി ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിൻ. ഏതാണ്? സൈക്കോവ് ഡി. ഇനി ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയ വാക്സിൻ ഏതാണ്? അത് കോർബെവാക്സ് ആണ്. ബയോളജിക്കൽ ഇ എന്ന കമ്പനി വികസിപ്പിച്ച കോർബെവാക്സ് ആണ് ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയ വാക്സിൻ. അപ്പോൾ ഇന്ത്യ നിർമ്മിച്ച മൂന്ന് വാക്സിനുകളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, കുട്ടികളിൽ നൽകുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ ഏതാണ്? അത് സൈക്കോവ് ഡി ആണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ വാക്സിനാണ് കുട്ടികൾക്ക് നൽകുന്നതിനായി അനുമതി ലഭിച്ച ആദ്യത്തെ വാക്സിൻ. അങ്ങനെയെങ്കിൽ കുട്ടികൾക്ക് നൽകുന്നതിനായി അനുമതി ലഭിച്ച രണ്ടാമത്തെ വാക്സിൻ അത് കോവാക്സിൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ വാക്സിൻ കോർബെവാക്സിൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുട്ടികൾക്ക് വേണ്ടി അനുമതി ലഭിച്ച ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് സൈക്കോവ് ഡി, രണ്ടാമത്തെ വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിൻ, മൂന്നാമത്തെ വാക്സിൻ ഏതാണ്? കോർബെവാക്സ്. അപ്പോൾ കോവിഡ് നയൻറ്റീൻ വാക്സിനുകളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ഒരു കായിക ചോദ്യമായിരുന്നു. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ഏതാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതായിരുന്നു? ടെന്നീസ് ആയിരുന്നു അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2021 അർജുന അവാർഡ് ജേതാക്കളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. 2021 ആകെ 35 കായിക താരങ്ങൾക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. എത്രയാണ്? 2021 ആകെ 35 കായിക താരങ്ങൾക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതും നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുക എന്നുള്ളതുമായ 9 പേരെയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പഠിക്കാം. 2021 അർജുന അവാർഡ് ലഭിച്ച കായിക താരങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? അത് 35. ഓക്കെ, ആദ്യമായി ശിഖർ ധവാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫെൻസിംഗ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഭവാനി ദേവി. ആരാണ്? ഭവാനി ദേവി. ഓക്കെ, അടുത്തത് സന്ദീപ് നർവാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കുക, സന്ദീപ് നർവാൾ കബഡി. ഓക്കെ, അങ്കിത റെയ്ന ഏതായിരുന്നു? ടെന്നീസ് ആയിരുന്നു. ഇത് തന്നെയായിരുന്നു നമ്മുടെ പരീക്ഷയിലെ ചോദ്യവും. ഓക്കെ, അടുത്തത് ഹിമാനി ഉത്തംപരമ്പ്. ഈ പേര് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുക. ഹിമാനി ഉത്തംപരമ്പിന്റെ കായിക ഇനം ഏതാണ്? മല്ലക്കമ്പ്. ശ്രദ്ധിച്ച് പഠിക്കുക, മല്ലക്കമ്പിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. മല്ലക്കമ്പ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ട് 2021 അർജുന അവാർഡ് നേടിയ വ്യക്തിയാണ് ഹിമാനി ഉത്തംപരമ്പ്. ഓക്കെ, അടുത്തത് അഭിഷേക് വർമ്മയാണ്. ഷൂട്ടിംഗ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ് അഭിഷേക് വർമ്മ. അടുത്തത് അർപ്പിന്ദർ സിംഗ് ആണ്. അത്ലറ്റിക്സ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അർജുന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അർപ്പിന്ദർ സിംഗ്. പേര് മറക്കരുത്, അർപ്പിന്ദർ സിംഗ്. ഓക്കെ, അടുത്ത വ്യക്തി സിമ്രാൻജിത് കൗർ ആണ്. സിമ്രാൻജിത് കൗർ ഒരു ബോക്സിംഗ് കായിക താരമാണ്. എന്താണ് സിമ്രാൻജിത് കൗറുമായി ബന്ധപ്പെട്ട കായിക ഇനം ഏതാണ്? അത് ബോക്സിംഗ് ആണ്.
ഇനി ദീപക് പുനിയ ദീപക് പുനിയ റെസ്ലിംഗ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കേ അപ്പോൾ അർജുന അവാർഡ് ലഭിച്ച കായിക താരങ്ങളെ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ കായിക ഇനവും കൂടി പഠിച്ചു വെച്ചിരിക്കുക ഓക്കേ അടുത്തതായി നമുക്ക് ധ്യാൻചന്ദ് അവാർഡ് നേടിയ വ്യക്തികളെ കൂടി ഒന്ന് പരിചയപ്പെടാം 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച വ്യക്തികളുടെ ലിസ്റ്റാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇതിൽ പലരെയും നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഒന്നുകൂടി പഠിച്ചിരിക്കുക ഓക്കേ 2021 ആകെ 12 കായിക താരങ്ങൾക്ക് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എത്രയാണ് 12 കായിക താരങ്ങൾ അപ്പോൾ ആ 12 കായിക താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം എഴുതിയിരിക്കുന്ന 4 പേരും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളാണ് ജാവലിൻ ത്രോയിലൂടെ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര രവികുമാർ ദാഹിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒളിമ്പിക്സ് റെസ്ലിംഗിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് രവികുമാർ ദാഹിയ അല്ലേ ഒളിമ്പിക്സ് റെസ്ലിംഗിൽ അപ്പോൾ രവികുമാർ ദാഹിയയുടെ കായിക ഇനം ഏതാണ് അത് റെസ്ലിംഗ് ആണ് ഇനി ലവ്ലിന ബോർഗോഹെയ്ൻ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ബോക്സിംഗ് എന്ന കായിക ഇനത്തിൽ വെങ്കല മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് ലവ്ലിന ബോർഗോഹെയ്ൻ ഓക്കെ അടുത്ത വ്യക്തി ആരാണ് അത് പി ആർ ശ്രീജേഷ് ആണ് മലയാളിയായ പി ആർ ശ്രീജേഷ് ആരാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ് അല്ലേ ഇവിടെ പി ആർ ശ്രീജേഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരം എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരമാണ് പി ആർ ശ്രീജേഷ് ഇതോടൊപ്പം മറ്റൊന്നുകൂടി പഠിക്കുക മൂന്നാമത്തെ മലയാളി അതായത് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ മലയാളികളെ നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ആരൊക്കെയാണ് കെ എം ബീനാമോളും അഞ്ജു ബോബി ജോർജുമാണ് ആദ്യത്തെ മലയാളികൾ അതായത് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആരാണ് കെ എം ബീനാമോൾ രണ്ടാമത്തെ മലയാളി ആരാണ് അഞ്ജു ബോബി ജോർജ് ഇപ്പോഴിതാ മൂന്നാമത്തെ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് എന്നാൽ ഖേൽരത്ന ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരമാണ് പി ആർ ശ്രീജേഷ് അപ്പോൾ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളാണ് ആദ്യത്തെ 4 പേർ അവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വ്യക്തികളെ നോക്കാം മിത്താലി രാജ് ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് മിത്താലി രാജ് ഇനി ഈ മിത്താലി രാജിന്റെ പ്രത്യേകത എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് മിത്താലി രാജ് അല്ലെ സുനിൽ ഛേത്രി ആരാണ് അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറാണ് അല്ലെ ഇന്ത്യയുടെ ഫുട്ബോൾ പ്ലെയറാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത് സുനിൽ ഛേത്രിയുടെ പ്രത്യേകത എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് മൻപ്രീത് സിംഗ് ആണ് ആരാണ് മൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ് ഓക്കെ അപ്പോൾ ഖേൽരത്ന ലഭിക്കുന്ന ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ വ്യക്തിയാണ് മൻപ്രീത് സിംഗ് ഇനി ബാക്കിയുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള വ്യക്തികളാണ് ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തികളാണ് ആവണി ലഖേര സുമിത് ആൻഡിൽ പ്രമോദ് ഭഗത് കൃഷ്ണ നാഗർ മനീഷ് നർവാൾ എന്നിവർ അപ്പോൾ ശ്രദ്ധിക്കുക ആവണി ലഖേര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ശ്രദ്ധിക്കുക പാരാലിമ്പിക്സിൽ പാരാ ഷൂട്ടിംഗ് എന്ന കായിക വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് ആവണി ലഖേര ഇനി പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് സുമിത് ആൻഡിൽ പാരാ ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് പ്രമോദ് ഭഗത് ഓക്കെ അതുപോലെ തന്നെ പാരാ ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ മറ്റൊരു വ്യക്തിയാണ് കൃഷ്ണ നാഗർ അപ്പോൾ ഷൂട്ടിംഗിൽ ആവണി ലഖേര സ്വർണം നേടിയതുപോലെ തന്നെ സ്വർണം നേടിയ മറ്റൊരു വ്യക്തിയാണ് മനീഷ് നർവാൾ പാരാ ഷൂട്ടിംഗിൽ സ്വർണം നേടിയ മറ്റൊരു വ്യക്തിയാണ് മനീഷ് നർവാൾ ഓക്കെ അപ്പോൾ പാരാലിമ്പിക്സിൽ സ്വർണം നേടി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ 5 വ്യക്തികളെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികളുടെ എണ്ണം എത്രയാണ് അത് 12 അപ്പോൾ ഇവിടെ ചിലർക്ക് പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് പി ആർ ശ്രീജേഷ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയും ആദ്യ മലയാളി പുരുഷ താരവും ഓക്കെ അതേപോലെ തന്നെ മിത്താലി രാജിന്റെ പ്രത്യേകത എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ഇനി സുനിൽ ഛേത്രിയുടെ പ്രത്യേകത എന്താണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം അപ്പോൾ ഈ 12 പേരാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതായിരുന്നു ISRO നിലവിലത്തെ ചെയർമാൻ ആരാണ് ISRO നിലവിലത്തെ ചെയർമാൻ ആരെന്ന് നമുക്കറിയാം എസ് സോമനാഥ് അല്ലേ എസ് സോമനാഥാണ് ISRO നിലവിലെ ചെയർമാൻ എത്രാമത്തെ ചെയർമാനാണ് അദ്ദേഹം 10th ചെയർമാനാണ് ISRO 10th ചെയർമാനാണ് എസ് സോമനാഥ് അപ്പോൾ ഓപ്ഷനിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ISRO 9th ചെയർമാനായിരുന്നു കെ ശിവൻ
ഏഴാമത്തെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ ആറാമത്തെ ചെയർമാനാണ് ജി മാധവൻ നായർ അല്ലേ ഓക്കേ അപ്പോൾ ശ്രദ്ധിച്ചു പഠിക്കുക ഐഎസ്ആർഒയുടെ നിലവിലത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഐഎസ്ആർഒയുടെ ചെയർമാൻ ആകുന്ന പത്താമത്തെ വ്യക്തിയും അഞ്ചാമത്തെ മലയാളിയും കൂടിയാണ് എസ് സോമനാഥ് എന്ന് പറയുന്നത് ഓക്കേ ഈ എസ് സോമനാഥ് ഐഎസ്ആർഒ ചെയർമാൻ ആകുന്നതിന് മുമ്പ് തിരുവനന്തപുരം വിഎസ്എസ്സി ഡയറക്ടർ ആയിരുന്നു അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഐഎസ്ആർഒയിലേക്ക് പോയ ശേഷം വിഎസ്എസ്സി ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി ആരാണ് അത് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് നിലവിലെ വിഎസ്എസ്സി ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട ചെയർമാൻമാരെ കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇതിലേതെങ്കിലും ചെയർമാൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ആദ്യമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര അല്ലേ അരുൺ കുമാർ മിശ്രയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ അത് ആന്റണി ഡൊമിനിക് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പഠിക്കുക അരുണും ആന്റണിയും മനുഷ്യാവകാശ കമ്മീഷൻ ആരൊക്കെയാണ് അരുണും ആന്റണിയും മനുഷ്യാവകാശ കമ്മീഷൻ ഓക്കെ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഓക്കെ അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് വിശ്വാസ് മെഹത്തയാണ് ഇവിടെ ശ്രദ്ധിക്കുക വർദ്ധനും വിശ്വാസും വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മെഹത്തയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇതുപോലെ അടുത്ത് പഠിച്ചിരിക്കുക വനിതാ കമ്മീഷൻ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖ ശർമ്മയാണ് അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് അത് പി സതീദേവിയാണ് ഇതിന് തൊട്ട് മുമ്പ് ആരായിരുന്നു എം സി ജോസഫൈൻ ആയിരുന്നു എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആരാണ് പി സതീദേവിയാണ് അപ്പോൾ രേഖയും സതിയും വനിതാ കമ്മീഷൻ ഇനി ആരാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് രാജീവ് കുമാർ ആണ് ഇന്ത്യയുടെ നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിലാണെങ്കിലോ എ ഷാജഹാനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ ശ്രദ്ധിക്കുക രാജീവും ഷാജഹാനും ഇലക്ഷൻ കമ്മീഷണർ രാജീവും ഷാജഹാനും ഇലക്ഷൻ കമ്മീഷണർ ഓക്കെ ഇതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടാകും അല്ലെ ഇവിടുത്തെ അതായത് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് അത് സഞ്ജയ് എം കൗളാണ് ആരാണ് സഞ്ജയ് എം കൗൾ ഇവിടെ ശ്രദ്ധിക്കുക രാജീവ് കുമാർ ഷാജഹാൻ സഞ്ജയ് എം കൗൾ അപ്പോൾ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് അത് രാജീവ് കുമാർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ് അത് എ ഷാജഹാൻ ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് അത് സഞ്ജയ് കൗൾ ഓക്കെ അപ്പോൾ അടുത്തത് എന്താണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അത് ശക്തികാന്ത് ദാസ് ആണ് അല്ലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുമ്പോൾ 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ് ഓക്കെ 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച വസ്തുതകൾ ഒന്നുകൂടി നോക്കാം നിലവിലെ ഐഎസ്ആർഒ ചെയർമാൻ എന്ന് പറയുന്നത് എസ് സോമനാഥ് ആണ് നിലവിലെ വിഎസ്എസ്സി ഡയറക്ടർ എന്ന് പറയുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഇനി അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് അരുൺകുമാർ മിശ്ര സംസ്ഥാനത്തിലാണെങ്കിലോ അത് ആന്റണി ഡൊമിനിക് അപ്പോൾ അരുണും ആന്റണിയും മനുഷ്യാവകാശം ദേശീയ വിവരാവകാശ കമ്മീഷൻ ആരാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ സംസ്ഥാനത്തിലാണെങ്കിലോ അത് വിശ്വാസ് മെഹ്ത അപ്പോൾ വർദ്ധനും വിശ്വാസും വിവരാവകാശം ഓക്കെ ഇനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് അത് രേഖ ശർമ്മ സംസ്ഥാനത്തിലാണെങ്കിൽ പി സതീദേവി അപ്പോൾ രേഖയും സതിയും വനിത ഓക്കെ അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആരാണ് രാജീവ് കുമാർ അതേപോലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ് അത് എ ഷാജഹാൻ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് അത് സഞ്ജയ് എം കൗളാണ് ഇനി നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഒരു പദ്ധതിയായിരുന്നു അതായത് സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അത് സ്പ്ലാഷ് ആണ് അല്ലേ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ് ഓക്കെ അതോടൊപ്പം ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റു ചില പദ്ധതികളുണ്ട് അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ ആദ്യമായി സ്കൂൾ തലം മുതൽ അത്ലറ്റിക്സ് എന്ന കായിക ഇനത്തെ പ്രചാരത്തിലെത്തിക്കുകയും അന്താരാഷ്ട്ര നിലവാരമുള്ള അത്ലറ്റിക്സ് കായിക താരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്താണ് അത്ലറ്റിക്സ് കായിക താരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ് എന്താണ് സ്പ്രിന്റ് അപ്പോൾ ശ്രദ്ധിക്കുക
അത്ലറ്റിക്സ് എന്ന കായിക ഇനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്ലറ്റിക്സ് കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. ഈ സ്പ്രിന്റ് എന്ന വേർഡ് അത്ലറ്റിക്സ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അത്ലറ്റിക്സ് കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൂപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മികച്ച ഫുട്ബോൾ കളിക്കാരെ വളർത്തിയെടുക്കുന്നതിനായുള്ള ഗ്രാസ് റൂട്ട് ലെവൽ പരിശീലന പദ്ധതിയാണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പദ്ധതിയാണ് കിക്ക് ഓഫ്. ശ്രദ്ധിക്കുക, മികച്ച ഫുട്ബോൾ കളിക്കാരെ വളർത്തിയെടുക്കുന്നതിനായുള്ള ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോൾ പരിശീലന പദ്ധതിയാണ് കിക്ക് ഓഫ്. ഈ കിക്ക് ഓഫ് പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവൽ ടെന്നീസ് പരിശീലന പദ്ധതിയാണ് എയ്സ് പദ്ധതി. എന്താണ് എയ്സ് പദ്ധതി? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 4-9 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ഗ്രാസ് റൂട്ട് ലെവൽ ടെന്നീസ് പരിശീലനം നൽകുന്ന പരിശീലന പദ്ധതിയാണ് എയ്സ് എന്ന് പറയുന്നത്. അതുപോലുള്ള ഫുട്ബോൾ പരിശീലന പദ്ധതിയാണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇനി പഠിക്കുക, 2020-24 ഒളിമ്പിക്സിൽ കേരള കായിക താരങ്ങൾ മെഡൽ കരസ്ഥമാക്കുന്നത് ലക്ഷ്യമാക്കി 11 കായിക ഇനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പ്യ. ശ്രദ്ധിച്ചു പഠിക്കുക, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് ഓപ്പറേഷൻ ഒളിമ്പ്യ. ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ കേരള കായിക താരങ്ങൾ മെഡൽ നേടുന്നത് ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പ്യ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ പഠിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? നീന്തൽ പരിശീലനം നൽകുന്നതിനായി സ്പ്ലാഷ് പദ്ധതി. ഇനി അത്ലറ്റിക്സ് വിഭാഗത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിന്റ്. ഇനി ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഹൂപ്പ്. അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോൾ പരിശീലന പദ്ധതിയാണ് കിക്ക് ഓഫ്. അതേപോലെ ഗ്രാസ് റൂട്ട് ലെവൽ ടെന്നീസ് പരിശീലന പദ്ധതിയാണ് എയ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി വരുന്ന ഒളിമ്പിക്സുകളിൽ കേരള കായിക താരങ്ങൾക്ക് മെഡൽ നേടുന്നത് ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പ്യ. എന്താണ് ഓപ്പറേഷൻ ഒളിമ്പ്യ? അടുത്ത ചോദ്യം ഇതായിരുന്നു, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ചോദ്യം ശ്രദ്ധിക്കുക, നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു, ആർദ്രമാണ് അല്ലെ. അതായത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക, രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭ്യമാക്കുക, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയും കേരള സർക്കാർ ആരംഭിച്ച നവകേരള ദൗത്യത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയാണ് ആർദ്രം. ഓപ്ഷനിലുണ്ടായിരുന്ന കാരുണ്യ പദ്ധതി. എന്താണ് കാരുണ്യ പദ്ധതി? സർക്കാർ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി പ്രതിവർഷം 500,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. എന്താണ് കാസ്പ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ ഓപ്ഷനിലുണ്ടായിരുന്ന കാരുണ്യ പദ്ധതി എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പദ്ധതിയാണ് താലോലം. എന്താണ് താലോലം പദ്ധതി? ശ്രദ്ധിക്കുക, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ എന്നിവ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. അതായത് പ്രധാനപ്പെട്ട ചില രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കുമായി ചികിത്സാ ചെലവ് അനുവദിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. ഞാനിവിടെ പറയുകയുണ്ടായി, നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള മിഷനാണ് ആർദ്രം അല്ലേ. ഈ നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള മറ്റ് ചില പദ്ധതികൾ, ആകെ 4 പദ്ധതികളാണുള്ളത്, ഇവ 4 ഏതാണെന്ന് ഉറപ്പായും പഠിച്ചിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയൊരു 3 പദ്ധതികൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തത്, ഭവനവും ഭൂമിയും ഇല്ലാത്ത എല്ലാവർക്കും മാന്യവും സുരക്ഷിതത്വവുമുള്ള ഭവനത്തോടൊപ്പം ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ദൗത്യമാണ് ലൈഫ് മിഷൻ. ഇതുപോലെ തന്നെ നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള മറ്റൊരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താണ് ഈ യജ്ഞത്തിൻ്റെ ലക്ഷ്യം? 1000 സർക്കാർ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതടക്കമുള്ള സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോഴെന്താണ്
ആയിരം വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതടക്കമുള്ള സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എന്താണ് സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ദൗത്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതായത് നവകേരള ദൗത്യത്തിന്റെ ഭാഗമായുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇനി ഈ നവകേരള ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പദ്ധതി ഇവിടെ നോക്കുക ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംരക്ഷണം ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്തൊക്കെയാണ് ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംരക്ഷണം ജൈവ കൃഷിക്ക് പ്രാധാന്യം ഇവ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നവകേരള ദൗത്യത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്താണ് ഹരിത കേരളം മിഷൻ അപ്പോൾ ശ്രദ്ധിക്കുക നവകേരള ദൗത്യം നാല് മേഖലകളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഏതൊക്കെയായിരുന്നു ആർദ്രം ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിത കേരളം ആർദ്രം എന്താണ് സർക്കാർ ആശുപത്രികളെ രോഗി സൗഹാർദ്ദമാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമിയും ഭവനവും നൽകുന്നതിനോടൊപ്പം അവർക്ക് ജീവിത സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ ഇനി സർക്കാർ വിദ്യാലയങ്ങളിൽ സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതുപോലെ ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംരക്ഷണം ജൈവ കൃഷി രീതിക്കുള്ള പ്രാധാന്യം എന്നീ മൂന്ന് മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഹരിത കേരളം ഓക്കെ അപ്പോൾ നവകേരള ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് ഹരിത കേരളം ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആർദ്രം ഓക്കെ